മാതൃഹിതം പറയാതറിയണം. എൻ്റെ ഹിതത്തിനും എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ പ്രിയത്തിനും മാതൃഹിതത്തെയും പിതൃഹിതത്തെയും ഹനിച്ചിട്ടുള്ളവൻ മാതാവിനെയും പിതാവിനെയും ഹനിച്ചവനാണ്. മാതാവിനെയും പിതാവിനെയും ഹനിച്ചിട്ട് പാരമ്പര്യ സംവേദ്യങ്ങളായ അറിവിന്റെ ലോകങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ കഴിയണമെങ്കിൽ പശ്ചാത്തപിക്കണം, പ്രായശ്ചിത്തം ചെയ്യണം. എപ്പോഴാണിത് തിരിച്ചറിയുന്നത്? തന്റെ ഹിതത്തിനു വേണ്ടി ജീവിച്ച് തനിക്ക് താൻ പോകുന്നവനായിത്തീർന്ന് അച്ഛന്റെ അഭിപ്രായമാണെങ്കിലും ഹനിച്ചിട്ടുള്ളവനാണെന്ന് വാചാടോപം ചെയ്ത് ജീവിച്ച് സ്വന്തം ഹിതത്തെ, സ്വന്തം ഇച്ഛയെ സ്വന്തം പുത്രൻ ഹനിക്കുമ്പോഴാണ് തിരിച്ചറിയുന്നത്. ഇതൊക്കെ അറിയണം. ഹിതത്തിന്റെ വ്യാപ്തിയും ഹിതവും ഹിതജീവിതവും സംസ്കൃതിയും അതിന്റെ അനിതര സാധാരണങ്ങളായ ഭാവതലങ്ങളും തിരിച്ചറിയണം. അതൊക്കെ തന്ത്രാഗമങ്ങളുടെ വിഷയമാണ്. ഇതൊക്കെയാണ് തന്ത്രമെന്ന് വിചാരിച്ചിരുന്നോ? ഞാനീ പറയുന്നത് വരെ ഏതോ പേക്കൂത്താണെന്നല്ലേ വിചാരിച്ചത്, അല്ലേ? മഴനൃത്തം, കാബറ, ഇതൊക്കെയാണ് തന്ത്രം എന്നാ വിചാരിച്ചത്, ശരിയല്ല. അതിന് പോരെങ്കിൽ ക്യാപ്റ്റൻ കുളാബവാല നല്ലൊരു കവർ പേജോടുകൂടി ഒരെണ്ണം അടിച്ചും വിട്ടിട്ടുണ്ട്. വായിച്ചു നോക്കാതെ തന്നെ അതിന്റെ പടം കണ്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. നിങ്ങൾ പടം കണ്ടാൽ മതിയല്ലോ നമുക്ക് തീരുമാനമാവും. അതല്ല തന്ത്രം. ശരിയായ തന്ത്രസാധന ക്രിയാബഹുലവും തത്വചിന്താബഹുലവുമാണ്. അതിൽ ക്രിയാബഹുലമായതിലാണ് മാജിക്യം, മന്ത്രവും മുദ്രയും മണ്ഡലവും ന്യാസവും ചക്രവും യന്ത്രവും ഒക്കെ വരുന്നത്. തത്വചിന്താപരമായ തന്ത്രസാധനയുടെ ലക്ഷ്യം സാക്ഷാത്കാരമാണ്. അതിന് ശാരീരിക സാധനകൾ അനിവാര്യമാണ്. ശാരീരിക സാധനയ്ക്കൊരുങ്ങുമ്പോൾ ശരീരത്തെ അറിയണം, നന്നായി അടുത്തറിയണം. കാരണം ഒരു ശബ്ദം പോലും ശരീരത്തിൽ എതിരെ കൂടി എല്ലാം സ്പന്ദിച്ച് കടന്നുപോകുമെന്നറിയണം. കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളും അറിവായി തീരും. അതുകൊണ്ട് ശബ്ദത്തിന്റെ ലോകം, സ്പർശത്തിന്റെ ലോകം, ഒരു സ്പർശം മതി. സ്പർശവിദ്യ എന്ന തന്ത്രവിദ്യയ്ക്ക് പേരുമുണ്ട്. ശാബ്ദിക ജ്ഞാനത്തിന്റെയും സ്പർശജ്ഞാനത്തിന്റെയും യന്ത്രങ്ങളടങ്ങിയ രൂപജ്ഞാനത്തിന്റെയും രസരാസജ്ഞാനത്തിന്റെയും ഗന്ധവിസ്തൃതിയുടെയും വിപുലമായ ലോകങ്ങളുള്ളതാണ് താന്ത്രിക സാധന. ഭാരതത്തിന്റെ വൈജ്ഞാനിക ശാഖകളിൽ പലതും, സാഹിത്യവും കലയും വൈദ്യശാസ്ത്രവും എല്ലാം തന്ത്രരഹസ്യമടങ്ങിയതുകൂടിയാണ്. അതുകൊണ്ട് പഴയ ആളുകൾ ആ വിഷയങ്ങൾ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് തന്ത്രരഹസ്യങ്ങൾ പഠിക്കുകയാൽ ഇതിനെല്ലാം മൂലകാരണമായ വിദ്യ അറിയുമ്പോൾ മറ്റേ വിദ്യകൾ പഠിക്കാതറിയുന്നു എന്നുള്ളതാണ്.
എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആരോ കുട്ടികള് ഒരു പ്രാർത്ഥന നിങ്ങളോട് ചൊല്ലുകയുണ്ടായി. അത് മുഴുവൻ ചൊല്ലിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നാല് വരിയോ മറ്റേ ഇല്ല, അതിലൊരു ഭാഗമുണ്ട്, വളരെ രസമാണ്. ഓരോരോ വിദ്യകൾ ഓതി പഠിക്കേണ്ട, താനേ ഉദിക്കും മനസ്സു തന്നിൽ, പാരാതെതൊന്നും അതിനുള്ളൊരർത്ഥവും, നിത്യം ഗുരുപാദം കുമ്പിടുന്ന. അതതിനകത്തുള്ളതാണെന്നാണ് എന്റെ ഓർമ്മ. കുമ്പിടുന്നൻ ഗുരുപാദം ഞാൻ എപ്പോഴും കുമ്പിടുന്നൻ ഗുരുഭക്തന്മാരെ. ഗുരുഭക്തരിരിക്കുന്ന ദിക്കിനെ ഞാനിതാ കുമ്പിടുന്നൻ. കുമ്പിടുന്നോർകൾക്ക് മുക്തിയെ നൽകുവാൻ അമ്പോടു ഞാനിതാ കുമ്പിടുന്നൻ. ഇത്തരമൊരു ഗുരുസങ്കല്പത്തിൽ നിന്നാണ് ഈ അറിവെല്ലാം വരുന്നത്. ഗുരു തന്റെ ഗുരുത്വം ശിഷ്യന്റെ ആജ്ഞാചക്രത്തിൽ പ്രതിഷ്ഠിതമായ ഗുരുവിനെ സാമ്പ്രദായിക വിദ്യയുടെ അഭിഷേകം കൊണ്ട് സമുജ്വലമാക്കി ആജ്ഞാചക്രാന്തരാളസ്ഥിതനായ ഗുരു ഉണർന്നു കഴിയുമ്പോൾ, അതുവരെ ഗുരുവിരിക്കും ഗുഹയെ തേടി കുതിത്തു കുതിത്തു പാഞ്ഞ് മൂലമറ്റം പാറി, അങ്ങനെയാണ് ശിവാനന്ദൻ പാടുന്നത്, ഗുരുവിരിക്കും ഗുഹയെ തേടി കുതിത്തു കുതിത്തു പാറടി, മൂലമറ്റം പാറടി, അടി മൂലമറ്റം പാറടി എന്ന് പാടും. ശിവാനന്ദനെ കേട്ടിട്ടുണ്ടോ? ഇല്ല. അവിടെ നിന്ന് സമുജ്വലമായി ഗുരുവിനെ ആജ്ഞാചക്രത്തിലെത്തിച്ച് അവിടെ നിന്ന് ആജ്ഞാപിക്കാൻ ശേഷിയുള്ളതായിത്തീർന്നു കഴിയുമ്പോൾ, ബാഹ്യനായ ഗുരു തന്റെ സാമ്പ്രദായിക വിദ്യ കൊണ്ട് ശിഷ്യന്റെ ആജ്ഞാചക്രത്തിൽ സാമ്പ്രദായിക വിദ്യയുടെ ഗുരുവിനെ പ്രതിഷ്ഠിതമാക്കിക്കഴിഞ്ഞ്, ആ ഗുരുവിന്റെ നിർദ്ദേശവും നിയാമകത്വവും കൊണ്ട് അറിവിന്റെ ലോകങ്ങൾ അനാവരണം ചെയ്യുമ്പോൾ, വാക്കും ഐതിഹാസികതയും നെയ്തെടുക്കുന്നത് അത്രയും സാമ്പ്രദായിക ഗുരുവാണ്. അത്തരം അനുഭൂതികളൊക്കെ വേണമെങ്കിൽ പണിയെടുക്ക. തീർച്ചയായും നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ സാമ്പ്രദായിക ഗുരുക്കളിൽ ആദ്യത്തെ ഗുരുവാണ്, മാതാവ് ഗുരുവാണ്. അവരെ ചേർത്ത് വെച്ചുകൊണ്ടല്ലാതെ ഒരു ഗുരുവിനും നിങ്ങൾക്ക് ഉപദേശം തരാനും ആവില്ല. ഏതെങ്കിലും ഒരു കുഞ്ഞിനെ അവന്റെ അച്ഛനിൽ നിന്ന്, അവന്റെ അമ്മയിൽ നിന്ന്, അവന്റെ പാരമ്പര്യത്തിൽ നിന്ന് അകറ്റിയിട്ട് ഉപദേശം കൊടുത്തു കഴിഞ്ഞ് അച്ഛനെയും അമ്മയെയും അവൻ വെറുക്കുന്നുവെങ്കിൽ ആ ഗുരുവും ശിഷ്യനും ചെന്ന് വീഴുന്നത് നരകത്തിലാണ്. ജന്മപാപങ്ങളിലാണ്. പിതാവിൽ മാത്രമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിതാവിൽ മാത്രമെന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ മാതാവും അതിന്റെ കൂടെ ചേരുമെന്ന് നിങ്ങൾ പഠിക്കണം. അവരെ കൂടെ മോചിപ്പിക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. അതാണ് പുത്രന്റെ ധർമ്മം. പുന്നാമ നരകോത്രാദീതി പുത്ര, പിതാവിനെ പുന്നാമമാകുന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യിപ്പിക്കുന്നവൻ പുത്രൻ. വിവരക്കേടുകൊണ്ട് ഏതെങ്കിലും ഒരുത്തൻ പാരമ്പര്യത്തിൽ വിള്ളൽ വരുത്തിയെങ്കിൽ ആ വിള്ളലിനിടയിലൊക്കെ കല്ലുകൾ പ്രതിഷ്ഠിച്ച്
അവയെ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകുവാൻ കഴിവുറ്റവനായി വരണം. അല്ലാതെ എൻ്റെ കുറ്റം അല്ലാതെ നേരത്തെ മറ്റേയാൾ ചെയ്തതാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കരുത്. ഇന്ത്യൻ ക്രിക്കറ്റ് പോലെ അതേ വഴിയുള്ളൂ. അത് രക്ഷപ്പെടാനുള്ള അവസാനത്തെ സൂത്രമാണ്. ഇതൊന്നും ഞങ്ങൾക്കാരും പറഞ്ഞു തന്നില്ല. അതുകൊണ്ട് മുമ്പുള്ളവർക്കാർക്കും അറിയില്ലായിരുന്നു. അങ്ങാണിതൊക്കെ അറിയുന്നവൻ അതൊരു തരം മണിയടിയാണ്. മണി എന്റെ കഴുത്തെ കെട്ടിയിട്ടില്ലാത്തതുകൊണ്ട് അടിച്ചിട്ട് കാര്യമില്ല. ഒറ്റ മര്യാദയില്ലെന്ന് നിങ്ങൾ പറഞ്ഞേക്കും. അത് പണ്ടേ എനിക്ക് സമ്മതവുമാണ്. അപ്പൊ അതുകൊണ്ട് ശരീരത്തെ നന്നായി അറിയണം. ശാരീരിക സാധനകൾക്ക് ശരീരം വഴങ്ങണമെങ്കിൽ സാധന ചെയ്യുന്നവൻ ശരീരത്തെ മനസ്സിലാക്കണം. ശരീരം അഞ്ച് കോശങ്ങളോടുകൂടിയതാണ്. അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം, പഞ്ചകോശ വിവരണം നന്നായി പഠിക്കണം. തീർച്ചയായും അത് ഫീൽ ചെയ്താ ശരീരശാസ്ത്രം പഠിക്കുന്നത്. അല്ല, വല്ലവന്റെ ശരീരം കീറി മുറിച്ചാൽ അതെന്ത് ഫീൽ ചെയ്യാനാണ്? ചത്തവനെ കീറി മുറിച്ചിട്ട് പ്രാണമയ കോശം ഉണ്ടോ അതിനകത്ത്? മനസ്സിലായില്ല. ചത്ത ശരീരം കീറി മുറിച്ചിട്ട് എന്ത് പഠിക്കാനായിരിക്കുന്നത്? ഉണ്ട ചോറ് ദഹിച്ചു വന്നിരിക്കുന്ന കുറെ ജഡം പഠിച്ചിട്ട് കാര്യം വല്ലതും ഉണ്ടോ? അതും മണ്ണുമായിട്ട് എന്താ വ്യത്യാസം? ചത്തവന്റെ തലച്ചോറ് കീറുന്നതും മത്തങ്ങ കീറുന്നതും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? മനസ്സിലായില്ല പറഞ്ഞു. ജീവനുള്ളവനെ കീറി മുറിച്ച് പഠിക്കാൻ പറ്റുമോ? ജീവന്റെ തുടിപ്പ് നടക്കുമ്പോൾ ശരീരത്തിൽ നടക്കുന്ന ക്രിയാപ്രയോഗങ്ങൾ പ്രാണന്റേതാണ്. അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഭാവാത്മകമായ ധ്യാനയോഗത്തിലേ പറ്റൂ. അവിടെ ധ്യാനിക്കാൻ അറിയുന്ന ഗുരുവിന്റെ അടുക്കെ പോയാലേ ശരീരശാസ്ത്രം പഠിക്കാൻ പറ്റുള്ളൂ. ശരീരശാസ്ത്രം ഭാവാത്മകമായി പഠിച്ചിട്ടില്ലെങ്കിൽ ജീവനുള്ള ശരീരം കീറാൻ നേരത്ത് അടുക്കളുള്ള ശരീരം കീറി മുറിച്ചുകൊണ്ട് പഠിക്കാൻ പറ്റുമോ? ക്രിയയാണല്ലോ ശരീരത്തിൽ നടക്കുന്നത്. മനസ്സിലായില്ല. പ്രാണന്റെയും അപാനന്റെയും വ്യാനന്റെയും ഉദാനന്റെയും സമാനന്റെയും നാഗന്റെയും കൂർമന്റെയും ക്രീളന്റെയും ദേവദത്തന്റെയും ധനഞ്ജയന്റെയും ചരിത്രവും ഇതിഹാസവും നടക്കുന്ന ശരീരത്തിനകത്ത് നാഗനും കൂർമനും ക്രീളനും ദേവദത്തനും ധനഞ്ജയനും അതിശയേന പ്രവർത്തിക്കുമ്പോൾ അതൊന്നും പ്രവർത്തിക്കാത്ത ശരീരം കണ്ട് പഠിച്ചിട്ടുണ്ട് ഞാനെന്ന് അഹങ്കരിച്ച് എന്ന് ജീവനുള്ള ശരീരവുമായി മുട്ടി നോക്കിയാൽ പരാജയപ്പെടും. തന്ത്രസാധന പഠിക്കുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളെന്നോട് പിണങ്ങുന്നതാവും. ഈ വിഷയം തിരഞ്ഞെടുത്തപ്പോഴെങ്കിലും ഞാൻ കുറച്ച് മര്യാദക്കാരനാവുമെന്ന് നിങ്ങൾ ധരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നിങ്ങൾ അറിഞ്ഞില്ല എനിക്ക് ഏറ്റവും പത്യമുള്ള വിഷയം ഇതാണ്. അന്നമയ കോശം തന്നെ വളരെ വിപുലമാണ്. ജീവൻ എന്നത് നിങ്ങളുടെ അല്ലെന്ന് നിങ്ങളെ നിരന്തരമായി ബോധ്യപ്പെടുത്തുന്നത് അന്നമയമാണ്. അതറിഞ്ഞാലാണ് അഹങ്കാരം പോകുന്നത്. നിങ്ങൾ പഠിക്കുന്നത് ശാസ്ത്രം അനുസരിച്ച് മനുഷ്യന് ജീവനുണ്ട്, സസ്യത്തിന് ജീവനുണ്ട്. ആരാ നിങ്ങളോട് പറഞ്ഞ മനുഷ്യന് ജീവനുണ്ടെന്ന്? ഒരു 10-30 ദിവസം അന്നം കഴിക്കാവുന്നിരുന്നേ ജീവൻ ഉണ്ടാകുമെന്നറിയാം. ജീവൻ അവിടെ നിന്ന് വിട്ടുപോകും. ആദ്യം ജീവൻ ശബ്ദത്തിൽ നിന്ന് വിട്ടുപോകും. വർത്തമാനം പറയാൻ മേലാതാവും. കാഴ്ച ഇല്ലാതാവും. അന്നത്തിൻ്റെതാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ജീവൻ. അതുകൊണ്ട് അന്നം ബ്രഹ്മേതി വ്യജാനാ.
അന്നം പ്രയന്തി അഭിസംവിശന്തി. അന്നം ന നിന്ദ്യാത് തദ്വ്രതം, അന്നം ന പരിചക്ഷ്യത, അന്നം ബഹുകുർവീത എന്നൊക്കെ തൈത്തരീയം പഠിക്കണം. അന്നമയത്തെ അറിഞ്ഞു പഠിക്കണം. അതുകൊണ്ടാണ് പഴയ ആളുകൾ അന്നം നിന്ദിക്കരുതെന്നുള്ളത് കൊണ്ടാണ് സാമൂഹികത വികസിച്ചപ്പോ വന്നു ഓദിക്കുവാനെ ക്ഷണിച്ചു. അയാൾ ചെല്ലുന്ന വീട്ടിലേക്ക്, അയാൾ ഓദിക്കുവാനാണ്, അവിടെ ചെന്ന് ആഹാരം കഴിക്കാൻ പറ്റൂല. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകൾ ആഹാരം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അയാൾ ഇറങ്ങാൻ നേരത്ത് അയാളുടെ സഹധർമ്മിണിയോട് പറയും, ഒരന്നം തരൂ. ഒരന്നം എടുത്ത് കഴിക്കും. ഒരന്നം മനസ്സിലായതെന്നറിയില്ല. എന്നിട്ട് നേരെ ആ വീട്ടിൽ ചെന്നിരിക്കുമ്പോൾ ആ വീട്ടുകാർ വന്ന് പറയും, അന്നം റെഡിയാണ്, അന്നം കഴിച്ചു. എങ്ങനെയാ പറഞ്ഞേ? അന്നം കഴിച്ചു, പിന്നെ കഴിക്കാം, വേണ്ടെന്ന് പറയൂല. അവിടെയുള്ള അന്നം കഴിക്കാൻ പാടില്ല. തന്റെ സംസ്കൃതി രൂപപ്പെടുത്തിയിരിക്കുന്ന ശുദ്ധാശുദ്ധങ്ങളൊന്നുമില്ലാത്ത അന്നമാണ്. അത് കഴിക്കണമെങ്കിൽ താൻ ഇതിൽ നിന്ന് അതീതനാവണം. ഇതിന്റെ സാധനാകാലങ്ങളിൽ കഴിച്ചുകൂടാ. എന്നാൽ അന്നത്തെ നിന്ദിക്കാൻ പാടില്ല. അന്നം രൂപമെടുത്ത മനുഷ്യനെ നിന്ദിക്കാൻ പാടില്ല. അവൻ നീചയോനിയിൽ ജനിച്ചാലും ഒന്നിനെയും നിന്ദിക്കാതെ വേണം ജീവിക്കാൻ. അതുകൊണ്ടാണ് നിങ്ങളിൽ ഒരുത്തനെ കയറി ഒരു പേര് വിളിക്കുകയോ തെറി പറയുകയോ ചെയ്താൽ നിങ്ങൾ അടിച്ചു പല്ലുകളയും. ഇന്ന് വരെ ഉത്തമനായ ഏത് ബ്രാഹ്മണനെ ആര് തെറി വിളിച്ചാലും അവൻ മറുപടി പറയില്ല. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം കയറി കയറി തെറി വിളിക്കുന്നത്. കാരണം അവനറിയാം, അവന്റെ ശരീരത്തിലും തെറി വിളിക്കുന്നവന്റെ ശരീരത്തിലും ഒരേ അന്നത്തിന്റെ വിസ്തൃതിയാണുള്ളത്. അറിയില്ലാത്തവന് മാത്രമേ വിളിക്കാനാവൂ, പത്രസമ്മേളനം വിളിച്ചു കൂട്ടാനാവൂ, ഒച്ച വെക്കാനാവൂ, സംഘടന ഉണ്ടാക്കാനാവൂ, പോയി തല്ലാനാവൂ. നിങ്ങൾക്ക് മനസ്സിലായോ ഭാഷ എന്ന് എനിക്കറിയില്ല. ഒരു പുസ്തകത്തിനകത്ത് നിങ്ങളുടെ ജാതിക്കെതിരെ ഒരു പരാമർശം ഉണ്ടായാൽ പിറ്റേ ദിവസം രാവിലെ ഇന്ത്യയിൽ തീ വീഴും. ഇസ് നോട്ട്? മറ്റവനെ ആർക്കും കയറി മതിക്കാം. ശങ്കരനെ കയറി മതിക്കുന്ന പോലെ മറ്റ് ജാതികളുടെ നേതാക്കന്മാരെ ആരെയെങ്കിലും, വെറും രാഷ്ട്രീയ നേതാവിനെ, സ്ഥലത്തെ മത്തിവിക്കുന്നവനെ, കള്ളൽ ഷാപ്പ് ഓണറെ ഒന്ന് തെറി വിളിച്ചു നോക്ക്. പിറ്റേ ദിവസം അറിയും നിങ്ങൾ. ശങ്കരനെ നിങ്ങൾക്ക് വിളിക്കാം, ഒരു ബ്രാഹ്മണന് നിങ്ങളുടെ കാല് വെട്ടാൻ വരില്ല. ശങ്കരനെ വിളിച്ചാൽ വരില്ല, അവർക്കും സന്തോഷമാണ്. ശങ്കരനെ വിളിച്ചാൽ വരില്ല, അവരുടെ നേതാവിനെ വിളിച്ചാൽ വരും. അതുകൊണ്ട് ആ സംശയം എപ്പോഴും വേണ്ട. കുറച്ച് കഴിയുമ്പോൾ ഉണ്ടായേക്കുമോന്നറിയില്ല. ഇനി ഞാനിത് പറഞ്ഞു പോയോണ്ട്, അതിന്റെ കാരണം ഇതാണ്. കാരണം അറിയില്ല അന്നത്തിന്റെ മഹാത്മ്യം. അപ്പൊ അന്നമയത്തെ നന്നായി അറിയണം. അന്നം സൂക്ഷ്മവും സ്ഥൂലവും കാരണവുമായി മാറുന്നുണ്ട്. അന്നമയം അതുപോലെ തന്നെ പ്രാണമയം, പത്തു പ്രാണങ്ങളുടെ ശരീരം. അത് സ്ഥൂലമല്ല. അഞ്ചെണ്ണം പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, പിന്നെ അഞ്ചെണ്ണം നാഗൻ, കൂർമൻ, കൃകലൻ, ദേവദത്തൻ, ധനഞ്ജയൻ. ഇവരൊക്കെ ഈ ശരീരത്തിനകത്താണ് പ്രവർത്തിക്കുന്നത്. അതില് പ്രസിദ്ധങ്ങളായ അഞ്ചെണ്ണം
അവയുടെ ആവൃതി, അവയുടെ പ്രവർത്തനം, ശരീരം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന വ്യാനൻ, വ്യാപനോദീതി വ്യാന, എങ്ങനെ ഹൃത്പത്മത്തിൽ നിന്ന് 101 നാഡികൾ, 100 ശാഖാനാഡികൾ, 72,000 കലകൾ, ഏതാണ്ട് 3.5 crore വരുന്ന നാഡികൾ, ആർട്ടറീസ് ആൻഡ് വെയിൻസ്. ശരീരശാസ്ത്രപരമായി തന്ത്രാഗമങ്ങളിൽ നിന്ന് പഠിക്കണം. തന്ത്രാഗമങ്ങളിൽ ഇവയുടെ വിസ്തൃത വർണ്ണനമുണ്ട്. അല്ലാതെ തന്ത്രാഗമം എന്ന് പറഞ്ഞാൽ കുറെ അന്ധവിശ്വാസമല്ല. ശരീരരചനയുടെ അത്യന്ത സുന്ദരങ്ങളായ ലോകങ്ങളിലൂടെ നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോകും തന്ത്രം. മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചവനെയും കൂടെ കണ്ടുപിടിക്കുന്ന ഹൃദയത്തിന്റെ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച്. മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന ആശയം ഒരുത്തന്റെ ബോധത്തിലുണ്ടായതാണ്. അത് കഴിഞ്ഞേ മൈക്രോസ്കോപ്പ് ഉണ്ടായത്. മൈക്രോസ്കോപ്പ് ഉണ്ടാക്കാനുള്ള ബോധമുണ്ടാകുമെങ്കിൽ മൈക്രോസ്കോപ്പിനകത്തൂടെ കാണുന്നത് മൈക്രോസ്കോപ്പ് ഇല്ലാതെ കാണാൻ കഴിയുകയും അത് കണ്ടിട്ട് മറ്റുള്ളവനെ കാണിക്കണമെന്ന് വിചാരിച്ച് കണ്ടതുവാ. മനസ്സിലായില്ല. അത് കണ്ടിട്ട് മൈക്രോസ്കോപ്പിന് വിലക്കൂടൽ കൽപ്പിക്കരുത്. മൈക്രോസ്കോപ്പ് എന്ന ഉപകരണം കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് കാണാൻ കഴിയുമെന്ന് ആദ്യം കണ്ടവൻ മൈക്രോസ്കോപ്പ് ഇല്ലാത്ത കണ്ടവനാണ്. അവന്റെ കാഴ്ച കണ്ടുപിടിക്കാൻ വിദ്യ സമ്പാദിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അല്ലാതെ അവന്റെ മൈക്രോസ്കോപ്പും തോളത്ത് തൂക്കി കണ്ടുപിടുത്തത്തെ വലുതായി കണ്ട് അത് തോളത്തിലിട്ടുകൊണ്ട് സ്വന്തം അഹന്തയൊന്നും കാണിക്കരുത്. അതില്ലാതെ കാണാൻ പറ്റില്ലെന്ന് ആദ്യം അറിയണം. അത് കണ്ടുപിടിച്ചത് നിങ്ങളൊട്ടല്ലതാണ്. വല്ലോനും കണ്ടുപിടിച്ച സാധനത്തെ 50 കൊടുത്ത് വാങ്ങിച്ച് എന്റേതാണെന്ന് അഭിമാനിച്ച് അതിന്റെ പേരിൽ അതില്ലാതെ കാണുന്നവന്റെ കാഴ്ചകളെ ചെറുതാക്കി കാണരുത്. ആൻ ഐ സ്കാൻ ഈസ് ബെറ്റർ ദാൻ കാറ്റ് സ്കാൻ, ഡോക്ടർ തണ്ടർ. An eye scan is better than CAT scan. കണ്ണുകൊണ്ട് നോക്കിക്കാണുന്നതാണ് സ്കാനിങ്ങിലൂടെ കാണുന്നതിനേക്കാൾ ഉത്തമം. അതിന് കാണാൻ കഴിയണം. അതിന് കാണാൻ മാംസചക്ഷുസ് പോരാ. ദിവ്യം ദദാമിതേ ചക്ഷുഹു. അർജുന, ഞാൻ നിനക്കിതാ ഒരു ദിവ്യ ചക്ഷുസ് തരുന്നു. ഇന്ന് വരെയുള്ള നിന്റെ കണ്ണുകൊണ്ട് കാണാത്തത് ഞാൻ നിന്നെ കാണിച്ചു തരുന്നു ഈ യുദ്ധക്കളത്തിൽ. ഹേ ഋഷികേശ, ഈ ഭീഷ്മരും ദ്രോണരും കൃപരുമെല്ലാം കാലരൂപനായ അങ്ങയുടെ വായിലേക്ക് കയറിപ്പോകുന്നത് ഞാൻ കാണുന്നു. ഭൂതഭവ്യ ഭവിഷ്യത്തുകളെ ഒരേ സമയം കാണുന്ന കണ്ണുകൊണ്ട് കണ്ടപ്പോൾ ഭീതി വരുത്ത്, ഭീതഭീതം പ്രീതഭീതം പ്രണമിച്ച് ഭഗവാനെ ഈ കണ്ണങ്ങെടുക്കണമേ, അങ്ങയുടെ ദിവ്യമായ രൂപം എനിക്ക് കാണണമേ എന്ന് അപേക്ഷിച്ച് കൂമ്പി നിൽക്കുന്നൊരു കാഴ്ചയുണ്ട്. കൃഷ്ണൻ ചക്ഷുസ് കൊടുക്കാതെ കംസനും കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ല. നല്ലപോലെ കണ്ടിട്ടുണ്ട്. കംസൻ കണ്ട ഇതിഹാസം വായിച്ച് കംസനോട് വരെ വിരോധം തോന്നുകയല്ലാതെ ആ രൂപം അതുപോലൊന്ന് കാണാൻ ഇത്രയും കാലം ഭാഗവതം ചുമന്നുകൊണ്ട് നടന്നിട്ട് പറ്റിയില്ലെങ്കിൽ കംസനെ തെരുവിളിക്കാനല്ലാതെ നിങ്ങളുടെ അറിവ് എന്തിനുള്ളൂ? കംസൻ എത്രയോ ഭേദം, അയാൾ എന്നേ മോക്ഷം നേടി. നിങ്ങളിനി എത്ര ജന്മം ഇത് ചുമക്കും? അതുകൊണ്ട് കാണുന്ന കണ്ണു വേറെയാ. അതിന് കണ്ണായ കണ്ണ് കണ്ടെത്തണം. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ പാടും, അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന് കണ്ണ്, മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ.
അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ കാഴ്ചയ്ക്കൊന്നും വലിയ കലിപ്പില്ല. ഈ കാഴ്ചയ്ക്ക് കലിപ്പുണ്ടാകുന്നത് അത് കാണാത്തതുകൊണ്ടാണ്. കലിപ്പുള്ള കാഴ്ച കണ്ട് ശീലിച്ചാൽ ആ കാഴ്ച കാണില്ല. അതുകൊണ്ട് ഇത് രസമാണ്. അന്നമയം പ്രാണമയം, അന്നമയമേ കാണാൻ പറ്റൂ, പ്രാണമയം കാണാൻ പറ്റൂല. അവിടെ മോലിത് വേറെയാ. അതിലും സൂക്ഷ്മമാണ് മനോമയം. പ്രാണന്റെ ലോകത്തേക്ക് ചെല്ലുമ്പോൾ മുഖനാസികകളിൽ പ്രവർത്തിക്കുന്ന പ്രാണൻ, മൂത്രപുരീഷാദികളെ പുറത്തേക്ക് തള്ളുന്ന അപാനൻ, ഹൃത്പത്മത്തിൽ നിന്ന് 101 നാഡികൾ, 100 വീതം ശാഖാനാഡികൾ, 72,000 കലകൾ, 3.5 കോടിയിൽ വരുന്ന ഇതിലൂടെ എല്ലാം വ്യാപിച്ച് സഞ്ചരിക്കുന്ന വ്യാനൻ, ഇടയ്ക്ക് കോപിച്ചാൽ BP, വ്യാനൻ കോപിക്കുമ്പോഴാണ് പ്രഷർ കൂടുന്നത്. എന്താ ചോദിച്ചേ? വ്യാനൻ തണുക്കുമ്പോ, വല്ലാതെ തണുക്കുമ്പോ. വ്യാനനിലെ കളിയാണ്. അപ്പൊ വ്യാനന്റെ കോപം തടയുന്നതിനുള്ള പണികൾ നോക്കണം ആ സമയത്ത്, അതിനുള്ള ഉപചാരങ്ങൾ. ഉദ്ഗാതാവായ ഉദാനൻ, അതാണ് തന്ത്രത്തിൽ വളരെ ആവശ്യം വരുന്നത്. പ്രാണമയത്തിന്റെ ലോകങ്ങളിൽ ഉദ്ഗാതാവായ ഉദാനന് ഇടാപിംഗള സുഷുപ്ന, അതിൽ ഉദ്ഗാനം ചെയ്ത് കയറിപ്പോകുന്ന ഉദാനൻ വളരെ പ്രാധാന്യമുള്ളവനാണ്. ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അതില് ശരീരത്തിലെ നാഡികളിൽ 72, അതിൽ 14, അതിൽ 10 പ്രാധാന്യമുള്ളതാണ്. സർവപ്രധാനമായവ ശരീരശാസ്ത്രം പഠിക്കുമ്പോൾ, നാഡീരചന പഠിക്കുമ്പോൾ 3.5 കോടി നാഡികളിൽ 72 അതീവ പ്രധാനമാണ്. അതില് 14 പിന്നെയും പ്രധാനമാണ്. 10 അതിലും പ്രധാനമാണ്. 7 പ്രധാനമാണ്. സപ്തനാഡികൾ തന്ത്രസാധനയിലേക്ക്, താന്ത്രിക ജ്ഞാനത്തിലേക്ക് ഒക്കെ കടക്കുമ്പോൾ സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായ ശരീരങ്ങളിലാണ് ഈ പരിണാമം വരുന്നത്. അനുഭൂതികളെന്ന് പറയുന്നത് ശരീരത്തിലും കൂടി ചേർന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പരിണാമത്തിന് വിധേയമാകുന്ന ശരീരത്തെക്കുറിച്ച് നല്ല ധാരണയില്ലെങ്കിൽ ആകെ അപകടമുണ്ടാവും. താന്ത്രിക സാധനയുടെ ചില അംശങ്ങൾ മാത്രമാണ് ആധുനിക കാലത്ത് ഭൈരവതന്ത്രം പോലുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നെടുത്ത് പല ആചാര്യന്മാരും ക്ഷിപ്രസാധ്യമായി ഉപയോഗിക്കുന്നത്. ഒരു വർഷം 1,000,000,000 രോഗികളെയാണ് ഈ വഴിയിൽ സൃഷ്ടിക്കുന്നത്. പലതും അറിയുന്നില്ല അവർ പോലും എന്നുള്ളത് അവർക്ക് ശരീരശാസ്ത്രം അറിയാത്തതുകൊണ്ടാണ്. ആധുനിക കാലത്ത്
സ്രോതസ്സുകളിലെ ബ്ലോക്ക് സർവത്ര കേൾക്കാം. ഒരു ഭാഗത്ത് ഭക്ഷണങ്ങളുടെ വൈകല്യം, മറുഭാഗത്ത് അല്പം അറിവുമായിറങ്ങിയ ആധ്യാത്മിക അനുഷ്ഠാനങ്ങളുടെ വൈകല്യം. വൈകല്യം മൂന്ന് തരം. ഒന്ന് ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രപ്രയോജനകരവും.